ഹായ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഓർ സി വി അനാലിസിസ് സി വി പി അനാലിസിസ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതായത് നമുക്കറിയാം മെയിനായിട്ടും മാനേജ്മെൻറ്റിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മാർജിനൽ കോസ്റ്റിംഗ് അതേപോലെ തന്നെ സി വി പി അനാലിസിസ് ഒക്കെയും ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏതൊക്കെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് പോയിൻറ് നോക്കുക ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് അല്ലേ ദെൻ സെക്കൻഡ് സെലക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് തേർഡ് പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ കീഫാക്ട് മേക്കോ ബൈ ഡിസിഷൻ ഷട്ട് ഷട്ടൗൺ ഡിസിഷൻ ആൻഡ് ലാസ്റ്റ് വൺ അക്സെപ്റ്റിംഗ് ബൾക്ക് ഓർഡേഴ്സ് ഇപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വൺ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് ൈസ് നോക്കാം ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് ഈ ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് അല്ല നമുക്ക് ഓവറായിട്ടുള്ളൊരു പ്രൈസോ അല്ലെങ്കിൽ അണ്ടർ ആയിട്ടുള്ളൊരു പ്രൈസോ ഫിക്സ് ചെയ്യാൻ പറ്റില്ല ഓവറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യില്ല ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല അവർ നമ്മുടെ കോമ്പറ്റീറ്ററുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്യും അല്ലെ അപ്പോഴും നമുക്ക് അവിടെ ലോസ് വരും അന്നേരം അണ്ടർ പ്രൈസ് ആയിട്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല അത് കമ്പനി വിൽ ഗോ ലോസ് അല്ലേ കമ്പനി എന്ത് ചെയ്യും ഗോ ലോസിലായിരിക്കും അല്ലേ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഒരു ഫേവറബിൾ പ്രൈസ് ഫിക്സ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് ഇനി ഈ സെല്ലിംഗ് പ്രൈസ് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റിൻ്റെ ബേസിലാണ് അതായത് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ചിലവ് വന്നു ആ ഒരു ചിലവായ എമൗണ്ടിൻ്റെ അതേ ആ എമൗണ്ട് തന്നെയാണ് നമ്മൾ പ്രൈസും ഫിക്സ് ചെയ്യുക ഡെഫിനിറ്റ്ലി അല്ല കാരണം എന്താണ് നമ്മളൊരു സെർട്ടീൻ പേഴ്സൻറ്റേജ് പ്രോഫിറ്റും കൂടിയും ഈ ഒരു കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും എന്നിട്ട് ആ പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടത് സെയിൽ ചെയ്യുക ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപ ചിലവായി നമ്മൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് പത്ത് രൂപ തന്നെയാണ് ഇടുക അല്ല ഈ ഒരു നമുക്ക് ചിലവായതിൻ്റെ എമൗണ്ടിൻ്റെ പ്ലസ് ഒരു പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഒരു സെർട്ടേൺ പെർസെൻറ്റേജ് പ്രോഫിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യും ഒരു ഫൈവ് റുപ്പീസ് അല്ലേ പത്താണ് ചിലവായത് ഒരു അഞ്ച് രൂപ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്തിട്ട് പതിനഞ്ച് രൂപയ്ക്കാണ് എന്ത് ചെയ്യുക ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിങ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് സോ അത അപ്പോൾ നമ്മൾ ഈ ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ കോസ്റ്റ് പ്ലസ് സെർട്ടീൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഓൾസോ ആഡ് ടു ദി ടോട്ടൽ കോസ്റ്റ് എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അത് നമ്മൾ സെല്ലിങ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫസ്റ്റത്തെ കാര്യം ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം കോമ്പറ്റീഷൻ എങ്ങനെയാന്നുള്ളത് നോക്കണം അല്ലേ ഈ ഒരു സെയിം പ്രൊഡക്റ്റ് വേറെ മാനുഫാക്ചറേഴ്സും അല്ലെങ്കിൽ വേറെ കമ്പനീസും പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ടായിരിക്കും സോ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കോമ്പറ്റീറ്ററുടെ പ്രൈസും കൂടി കൺസിഡർ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് സിറ്റുവേഷൻസ് നോക്കണം ഡിപ്രഷനിലാണോ നമ്മൾ സിഷൻ ഡിപ്രഷൻ അങ്ങനെ എക്കണോമിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണുള്ളത് നോക്കാം അപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ ഹൈ സെല്ലിംഗ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കോ ഇല്ല അപ്പോൾ നമ്മളെ സിറ്റുവേഷൻസും കൂടി സ്റ്റഡി ചെയ്തതിന് ശേഷം വേണം എന്ത് ഫിക്സ് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷനിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് ഇനി ചില കേസിൽ മാനുഫാക്ചററ് സെല്ലിങ് പ്രൈസ് ഒരു കുറച്ച് കുറവായിട്ട് ഫിക്സ് ചെയ്യാന് ആൾ എന്തു ചെയ്യുക ഒരു കമ്പലാവും അതായത് ചില സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ മാനുഫാക്ചററ് സെല്ലിംഗ് പ്രൈസ് മാർജിനോ കോസ്റ്റിനേക്കാളും ബിലോ ആയിട്ട് എന്തു ചെയ്യും ഫിക്സ് ചെയ്യാനായിട്ട് ഫോഴ്സ്ഫുള്ളാകും അപ്പോൾ ആ സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവെയർനെസ് ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ് അവർ ആ പ്രൊഡക്റ്റ് കാണുന്നത് സോ നമ്മൾ ഹൈ സെല്ലിംഗ് പ്രൈസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽസ് എന്തായിരിക്കും കുറവായിരിക്കും അല്ല അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സർക്കംസ്റ്റാൻസില് ദ മാനുഫാക്ചർ ഫോഴ്സ്ഡ് ടു ചാർജ് ദി സെല്ലിംഗ് പ്രൈസ് ബിലോ ദി മാർജിനൽ കോസ്റ്റ് അതായത് മാർജിനൽ കോസ്റ്റിനേക്കാളും കുറവില് ഈ ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് മാനുഫാക്ചർ ഫോഴ്സ്ഫുൾ അതായത് കമ്പലാവും അതായത് അങ്ങനെ ഇടേണ്ടതായിട്ട് അവർക്ക് വരും ഇനി അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫ്യൂച്ചർ സെയിൽസ് ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ജോയിൻറ് പ്രൊഡക്റ്റിൻ്റെ കേസിൽ കോമ്പറ്റീറ്ററെ നമ്മൾ അതേ ഒരു പ്രൊഡക്റ്റ് വയ്ക്കുന്ന കോമ്പറ്റീറ്റർ മാർക്കറ്റിലുണ്ടെങ്കിൽ അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടല്ലേ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ കാര്യമായിട്ടും മാർജിനോ കോസ്റ്റിനേക്കാളും താഴെയായിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അപ്പം ഇത്രയാണ് സിറ്റുവേഷൻസിൽ പറയണത് ഇനി നെക്സ്റ്റ് പോയിൻ്റ് നോക്കൂ സിക്കൻഡ് പോയിന്റ് സെലക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സെയിൽസ് മിക്സ് നമ്മൾ സെലക്ട് ചെയ്യാം ചില കേസിൽ മാനുഫാക്ചേഴ്സ് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും അല്ലേ ചിലർ ഒരു പ്രൊഡക്റ്റിനെ ആയിരിക്കും ചിലപ്പോൾ മോർ ദാൻ വൺ പ്രൊഡക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഫേംസ് ഉണ്ടായിരിക്കും സോ ഈ ഒരു ഫേംസ് ഈ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് അവർക്കൊരു പ്രോബ്ലം ആയിരിക്കും അപ്പോൾ ഈ മാർജിന കോസ്റ്റിംഗ് ആണ് കറക്റ്റ് ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു സെയിൽസ് മിക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒപ്റ്റിമായിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സ് നമുക്ക് എന്താണ് പ്രോഫിറ്റബിൾ അതായത് ഹൈ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഫോംസിൻ്റെ കേസിലാണ് കേട്ടോ അതായത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഏതൊക്കെ പ്രൊഡക്റ്റ് മിക്സുകൾ വേണം യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിരിക്കും എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് അതിൽ എ ബി രണ്ടും കൂടി യൂണിറ്റ്സ് നോക്കുമ്പോൾ എത്ര പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആവുക ചിലപ്പോൾ എ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ പക്ഷേ ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കോസ്റ്റ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എ പ്രൊഡ്യൂസ് ചെയ്ത് കുറച്ചിട്ട് ബി കൂടുതലായിട്ട് ആക്കിയിട്ട് രണ്ടും കൂടി എന്ത് ചെയ്യും മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും അങ്ങനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് മിക്സ് അല്ലെങ്കിൽ സെയിൽസ് മിക്സ് സെലക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് ആപ്ലിക്കേഷനിൽ പറയണത് ആൻഡ് ദ തേർഡ് വൺ ഈസ് പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ അതായത് ചില സമയത്ത് ഫോംസിന് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഫുള്ള് സെയിൽ ചെയ്ത് തീർക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ അപ്പോൾ അതായത് അവരുടെ ഫുള്ള് പ്രൊഡക്റ്റും സെയിൽ ചെയ്ത് പോകണമെന്നില്ല അപ്പോൾ ഇത് മിക്കവാറും ചിലപ്പോൾ റോ മെറ്റീരിയലിൻ്റെ കുറവുണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്കിൽഡ് ലേബർ അല്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ഫിനാൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അല്ലേ അതുകൊണ്ടായിരിക്കാം മേ ബി അവർക്ക് മാനു മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ്സ് ഫുള്ള് സെയിൽ ചെയ്ത് പോകാൻ പറ്റാത്തത് അല്ലേ അതായത് അവരുടെ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ടാർജറ്റ് ഉണ്ടായിരിക്കും അത് അവർക്ക് അക്കോമഡിഷ് ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീ ഫാക്ടേഴ്സ് അതാണ് പ്രോബ്ലം ഓഫ് കീ ഫാക്ടേഴ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സോ കീ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പലതായിരിക്കാം കീ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മേ ബി റോ മെറ്റീരിയൽ ആവാം ലേബർ ആവാം അല്ലെങ്കിൽ ഫിനാൻസ് ആവാം അങ്ങനെ മെഷീനറീസ് യൂസേജ് ആവാം അങ്ങനെ എന്തും കീ ഫാക്ടേഴ്സ് ആവാം കീ ഫാക്ടേഴ്സ് മീൻസ് ദാറ്റ് സപ്പോർട്ടിങ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് അത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും എന്ത് നടക്കുന്നത് സെയിൽസ് നടക്കുന്നത് അല്ലേ ചില എന്ത് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ അത്രയും സെയിൽസ് ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ഒരു ആണ് പറയുന്നത് നമുക്കൊരു ഫിഫ്റ്റി തൗസൻഡ് അൻപതിനായിരത്തിൻ്റെ സെയിൽ ഉണ്ട് അൻപതിനായിരം കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് ഫോർട്ടി തൗസൻഡ് നാൽപ്പതിനായിരം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ദാറ്റ് മീൻസ് ഏതെങ്കിലും ഫാക്ടേഴ്സിൻ്റെ കുറവുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ സ്കേഴ്സിറ്റി കൊണ്ടാകും അതായത് അതില്ലാതെ കിട്ടാതെ വരുമ്പോഴാവാ അല്ല ഇറ്റ് മേ ബി റോ മെറ്റീരിയല് ലേബർ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമ്മൾ കറക്റ്റ് എന്തു ചെയ്യും നമ്മുടെ പ്രൊഡക്ഷനെയും അതേപോലെ തന്നെ സെയിൽസിനെയും പ്രൊഡക്ഷനെയും സെയിൽസിനെയും വായിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഓൾസോ അഫെക്റ്റ് ദി പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി അല്ലേ പ്രോഫിറ്റിനെയും എന്തു ചെയ്യും എഫക്റ്റ് ചെയ്യും അപ്പോൾ ഈയൊരു കീ ഫാക്റ്റേഴ്സ് നമ്മൾ എന്തു ചെയ്യും കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യണം അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് റോ മെറ്റീരിയൽ ലേബർ മെഷീനറി ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സക്സസ്ഫുൾ ആയിട്ട് കറക്റ്റ് പ്രൊഡക്ഷനും സെയിൽസും അതിലൂടെ പ്രോഫിറ്റും ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആണ് പ്രോബ്ലം ഓഫ് കീ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സിനോട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പറയണത് ഫിഫ്ത്ത് ഫോർത്ത് പോയിൻറ്റ് മേക്ക് ഓർ ബൈ ഡിസിഷൻ മേക്കോ ബൈ ഡിസിഷൻ അതായത് ഇപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ടും മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഈ ഒരു മാനേജ്മെൻ്റ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതാണോ പ്രോഫിറ്റബിൾ അതോ ഔട്ട് സൈഡിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ പ്രോഫിറ്റബിൾ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും അപ്പോൾ അതായതിപ്പോൾ പുറത്തിപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് പത്ത് രൂപ ചിലവ് വന്നു പക്ഷെ അത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അഞ്ച് രൂപ ചിലവ് വന്നുള്ളു വെച്ചാൽ വി ഡെഫിനറ്റ്ലി ചൂസ് ദി ബൈ ഡിസിഷൻ അല്ലേ ഒരു മേക്ക് ഡിസിഷൻ നമ്മൾ എടുക്കുമോ അതായത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വിൽക്കുക എന്നുള്ള ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കില്ല നമ്മൾ എന്ത് ചെയ്യും വാങ്ങിയിട്ട് സെയിൽ ചെയ്യുക എന്നുള്ള ഒരു ഡെസിഷനാണ് എടുക്കുക അതാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എത്ര നോക്കും അതേപോലെ തന്നെ അത് പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള പ്രൈസ് എത്ര അല്ലെങ്കിൽ കോസ്റ്റ് എത്രയാന്നുള്ളത് നോക്കും ഏതാണോ ഹയർ അല്ലെങ്കിൽ ഏതാണോ ലോവർ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യും ഡബം എന്ത് ചെയ്യും മേക്ക് ഓർ ബൈ എന്നുള്ള ഡിസിഷൻസിൽ ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്യും അതാണ് മേക്കോ ബൈ ഡിസിഷൻ ആൻഡ് നെക്സ്റ്റ് ഫിഫ്ത്ത് ഷട്ട് ഡൗൺ ഡിസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഫോംസും ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രമായിരിക്കില്ല മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരിക്കില്ല ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഫോംസ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് പ്രൊഡക്റ്റാണ് ഒരു ഫോമ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കരുത്തുക പക്ഷേ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ നമുക്ക് ഒട്ടും പ്രോഫിറ്റബിൾ അല്ല എല്ലാ ഇയറിലും ലോസാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പിന്നെയും പിറ്റത്തെ വർഷം ആ ഒരു എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്ത് ചെയ്യില്ല കണ്ടിന്യൂ ചെയ്യില്ല വി ഡെഫിനറ്റ്ലി ഷട്ട് ഡൗൺ ദാറ്റ് പ്രൊഡക്ഷൻ അല്ലേ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യും ഷട്ട് ഡൗൺ ചെയ്യും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രോഫിറ്റബിളല്ല എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് കോസ്റ്റും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ള കോസ്റ്റ് പ്ലസ് ഒരു സെർട്ടിൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടിയും അതിൻ്റെ സെയിലിലൂടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വി ഡെഫിനറ്റ്ലി ഷട്ട് ഡൗൺ ദാറ്റ് പ്ലാന്റ് ഓർ ദാറ്റ് പ്രൊഡക്ട്സ് പ്രൊഡക്ഷൻ അല്ലെ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ആ ഒരു കമ്പനീനെ നമ്മൾ എന്ത് ചെയ്യും ഷട്ട് ഡൗൺ ചെയ്യും ഷട്ട് ഡൗൺ ചെയ്യുക മീൻസ് വി സ്റ്റോപ്പ് ദി പ്രൊഡക്ഷൻ അല്ലെ സ്റ്റോപ്പ് ചെയ്യുക ആ ഒരു പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ലാസ്റ്റ് അക്സെപ്റ്റിംഗ് ബൾക്ക് ഓർഡേഴ്സ് അല്ലെങ്കിൽ അഡീഷണൽ ഓർഡേഴ്സ് എക്സ്പോർട്ട് ഓർഡേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക ലാസ്റ്റ് പോയിന്റ് പറയണത് ലാസ്റ്റ് അപ്ലിക്കേഷൻസിൽ പറയണത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബൾക്കായിട്ടുള്ള ഓഡേഴ്സ് ചില സമയത്ത് കമ്പനിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാ പ്രാവശ്യം കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഓർഡേഴ്സ് അഡീഷണൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ എക്സ്പോർട്ട് അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിലോട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുക ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക പുതിയ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരു എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യും മെയിനായിട്ടും ഈ ഓർഡേഴ്സ് റിസീവ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ബിലോ ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം ബിലോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് പ്രൈസ് മാർജിന് കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ വിൽക്കാൻ അക്സെപ്റ്റ് ദാറ്റ് ഓർഡർ അല്ലേ നേരെ മറിച്ച് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും ആണ് വി റിജെക്ട് ദാറ്റ് ഓർഡർ അതായത് പ്രൈസ് നമ്മൾ മാർജിനോ കോസ്റ്റ് നമുക്കറിയാം കോസ്റ്റിനേക്കാളും നമുക്ക് ഉണ്ടായ ചെലവിന് നമുക്ക് ഒരു മാനു ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ചിലവിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമാണ് നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലേ അല്ലാത്ത കേസിൽ എന്തു ചെയ്യുക റിജെക്റ്റ് ആണ് ചെയ്യാം അപ്പോൾ നമ്മൾ ബൾക്ക് ഓർഡേഴ്സും അഡീഷണൽ ഓർഡേഴ്സും എക്സ്പോർട്ടൊക്കെയും നമുക്ക് ഒന്ന് പുതിയ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ഓർഡേഴ്സ് എടുക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഏത് കേസിലാണ് മാർജിനൽ കോസ്റ്റിനേക്കാളും ആണ് നമ്മ പ്രൈസ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിൽ വരുന്നത് മെയിനായിട്ട് വരുന്നത് സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് സെലക്ഷൻ പ്രോബ്ലം ഓഫ് കീ ഫാക്ടേഴ്സ് മേക്കോബർ ഡിസിഷൻ ഷട്ട് ഡൗൺ ഡെസിഷൻ ആൻഡ് അക്സെപ്റ്റിംഗ് ബൾക്ക് ഓർഡേഴ്സ് ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിൻ കോസ്റ്റിംഗിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു